വെൽക്കം ടു ബിബ്ലിയോ സെന്റർ എല്ലാവരെയും വീണ്ടും ഞാൻ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുവരെ നിങ്ങൾ കാണിച്ച എല്ലാ സഹകരണത്തിനും നന്ദി. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഈ സംരംഭത്തെ വിജയിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരിക്കൽ കൂടെ മറ്റൊരു പുസ്തകവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന പുസ്തകം പ്രിയ ദൈവദാസൻ വി പി ഫിലിപ്പിലൂടെ രചിച്ച അണയാത്ത അഗ്നിജ്വാല, ഉണർവിൻ്റെ ദൈവശാസ്ത്രവും ചരിത്രവും എന്ന് പറയുന്ന ഒരു മനോഹരമായ പുസ്തകം. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ടാമത്തെ എഡിഷനാണ്. ഏതാണ്ട് 340-ലധികം പേജുകളുള്ള, 225 രൂപ വിലയുള്ള ഒരു മനോഹരമായ പുസ്തകം. കാരണം ഈ പുസ്തകത്തിലെ വിഷയം എന്ന് നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ പുസ്തകത്തിലൂടെ വിവരിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഇതാണ്: ലോകത്ത് ഇന്ത്യയിൽ കേരളക്കരയിൽ നടന്ന ഉണർവിൻ്റെ സത്യങ്ങളെ വിളിച്ചറിയിച്ചിരിക്കുക. അതുപോലെ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൽ ഉണർവ് ഓരോ സമയങ്ങളിൽ, ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ദൈവമക്കളിലൂടെ നടന്ന ഉണർവ്, അപ്പോൾ ആ ഭക്തന്മാരുടെ ജീവിത രീതികളും അവരുടെ ജീവിത അനുഭവങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ഫോട്ടോകൾ, അതുപോലെ ഈ ഉണർവ് നടന്ന പല സ്ഥലങ്ങൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. അതുപോലെ ഈ പുസ്തകത്തിൽ ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് പാസ്റ്റർ ടി എസ് അബ്രഹാം, സീനിയർ ജനറൽ മിനിസ്റ്റർ ആയിരിക്കുന്ന ദൈവദാസനാണ് ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. അതുപോലെ ഗ്രന്ഥാസ്വാദനം എഴുതിയിരിക്കുന്ന പാസ്റ്റർ സാം ജോർജ്, IPC കർണാടക റീജിയൻ പ്രസിഡന്റ്. അതുപോലെ ഇതിൽ സന്ദേശം കൊടുത്തിരിക്കുന്നത് പാസ്റ്റർ കുര്യൻ തോമസ് ന്യൂയോർക്ക്, ഡയറക്ടർ ബദേൽ ഇന്റർനാഷണൽ തിയോളജിക്കൽ സെമിനാരി, മന്ദമെഴുതി. അങ്ങനെ ഇതിലെ ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ വായിക്കുന്ന ഒരു വ്യക്തിക്കും ലോകത്ത് നടന്ന, അല്ലെങ്കിൽ ഭാരതത്തിൽ നടന്ന, അല്ലെങ്കിൽ കേരളക്കരയിൽ നടന്ന ഉണർവിൻ്റെ നിജസ്ഥിതികൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, വളരെ അടുക്കും ചിട്ടയോടും, കാരണം ഏതാണ്ട് 7-ൽ പരം ഭാഗങ്ങളായിട്ട് ഈ പുസ്തകത്തിലെ ഉള്ളടക്കങ്ങൾ തിരിച്ചിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഓരോ ഭാഗത്തും ഓരോ കാലയളവിൽ നടന്ന ഉണർവുകളുടെ രീതികളും അന്നത്തെ സംഭവങ്ങളും ഒക്കെ ഇതിൽ വളരെ സവിസ്തരം പ്രസ്താവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഭാഗം 1-ൽ കാണുവാനും കഴിയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നിട്ട് അതിൻ്റെ നിർവചനങ്ങൾ. ഭാഗം 2-ലേക്ക് വരുമ്പോൾ ജോൺ ബെനിയൻ, ജോർജ് ഫോക്സ് അതുപോലുള്ള ദൈവദാസന്മാരുടെ സമയങ്ങളിൽ നടന്ന, DL മോഡി എന്ന് പറയുന്ന ദൈവദാസന്മാരുടെ സമയങ്ങളിൽ നടന്ന ഉണർവിനെ കുറിച്ച് സവിസ്തരം പ്രസ്താവിച്ചിരിക്കുന്നു. ഭാഗം 4-ലേക്ക് വരുമ്പോൾ പണ്ഡിത രമാഭായിയും മുക്തി ഉണർവിൻ്റെ പ്രസക്തിയും, അതിൽ പല ആളുകളുടെ സമയങ്ങളിലുള്ളതായ ഉണർവിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഭാഗം 5-ൽ വരുമ്പോൾ പിന്മഴ കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഉണർവിൻ്റെ അന്തർദേശീയ പ്രാധാന്യം, മലയാളക്കരയിലെ ഉണർവിൻ ജ്വാലകൾ എന്ന് കൊടുത്തിട്ട് യുസ്തോസ് ജോസഫ്, തമിഴ് ഡേവിഡും വേർഡ്സ്വർത്തും, അതുപോലെ പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി, സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി, പാസ്റ്റർ K.E. അബ്രഹാം ഇവരുടെ കാലയളവുകളിൽ നടന്ന ഉണർവുകളെ കുറിച്ചും അതിൻ്റെ പ്രസക്തിയെ കുറിച്ചും അതിൻ്റെ പഠിപ്പിക്കലുകളെ കുറിച്ചുമൊക്കെ ഈ പുസ്തകത്തിൽ ഭാഗം ഭാഗമായി തിരിച്ച് വളരെ സവിസ്തരം പ്രസ്താവിച്ചിരിക്കുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് അണയാത്ത അഗ്നിജ്വാല എന്ന് പറയുന്ന ഈ പുസ്തകം.
പലപ്പോഴും നമുക്ക് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് ഉണർവ്. ഈ പുസ്തകത്തിൽ ഒന്ന് രണ്ട് നിർവചനങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ട് പല ഭക്തന്മാരിലൂടെ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പാപക്ഷമയുടെ ആദ്യാനുഭവങ്ങളെ കുറിച്ചുള്ള മടക്കവും വ്യക്തമായ ഹൃദയ തകർച്ചയും ദൈവസന്നിധാനത്തിൽ തന്നിരിക്കുന്ന അനുഭവവും സമ്പൂർണവുമായ അനുസരണവുമാണ് ഉണർവ്. ഇത് പറഞ്ഞിരിക്കുന്നത് ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ദൈവഭക്തനാണ്. അതുപോലെ മറ്റൊരാൾ പറഞ്ഞ, അതായത് എഡ്വിൻ ഓർ എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ പറഞ്ഞിരിക്കുന്നത്, യഹോവയിങ്കിൽ നിന്നുള്ള ആശ്വാസ കാലങ്ങളാണ് ഉണർവ്. പിന്നെ സി ജെ മോർഗൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ആത്മാവിൻ്റെ ശക്തമായ അധിവാസത്താൽ ദൈവാഭിമുഖ്യം വർദ്ധിച്ച വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ നവചൈതന്യമാണ് ഉണർവ്. അപ്പോൾ ഉണർവ് എന്താണ് അല്ലെങ്കിൽ എന്തല്ല എന്ന് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ പ്രാരംഭ താളുകളിൽ തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തികച്ചും ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ എന്നെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ഈ പുസ്തകത്തിലേക്ക് എന്നെ ആകർഷിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. ഉണർവുകളുടെ ചരിത്രം സമഗ്രമായി അപഗ്രഥിക്കുമ്പോൾ താഴെ പറയുന്ന കണ്ടെത്തലുകളിലേക്ക് നാം എത്തിച്ചേരുന്നു. അതായത് ഉണർവ് എന്താണ്, ഉണർവ് എന്തല്ല, ഉണർവിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ പുസ്തകത്തിൽ സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ട്. പറയുകയാണ്, ആക്കൂട്ടങ്ങളും ആരവാരങ്ങളും എല്ലാം ഉണർവുകളല്ല. പലപ്പോഴും പലരും മനസ്സിലാക്കിയിരിക്കുന്ന ആളെ കൂട്ടുക അല്ലെങ്കിൽ വലിയ ആരവാരങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെയാണ് ഉണർവിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ ഈ പുസ്തകത്തിൽ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ഈ ഒരു കാര്യത്തോട് നീതി പുലർത്തിക്കൊണ്ട് എഴുതിയിരിക്കുകയാണ്, അതൊന്നുമല്ല ഉണർവിൻ്റെ കാരണം. എന്നിട്ട് പിന്നെ അടുത്ത ചില പോയിന്റുകളിൽ പറയുന്നു, രോഗശാന്തിയും അത്ഭുതങ്ങളും ഉണർവിൽ സംഭവിക്കാവുന്നതാണ്, എന്നാൽ ഇവകൾ ഉണർവിൻ്റെ ആവശ്യ ഘടകങ്ങളല്ല. അതായത് രോഗശാന്തിയും അത്ഭുതങ്ങളും നടക്കുന്നത് മാത്രമാണ് ഉണർവ് എന്ന് പറയുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതായത് ഒരു കാര്യത്തിൽ, ഒരു യോഗത്തിൽ ഈ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഉണർവില്ലായിരുന്നു എന്നുള്ളതല്ല. അപ്പോൾ ആ കാര്യവും ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. പിന്നൊരു കാര്യം, വചന പഠനം, പ്രാർത്ഥന എന്നിവ എല്ലാ ഉണർവുകൾക്കും അന്വേഷണീയമാണ്. ദൈവദാസൻ സമർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഒരിടത്ത് ഉണർവുണ്ടാകണമെങ്കിൽ, ഒരു ദേശത്ത് ഒരു കരയിൽ ഉണർവുണ്ടാകണമെങ്കിൽ അവിടെ വചനത്തിനും പ്രാർത്ഥനയ്ക്കും വളരെ ആവശ്യമാണ്. അത് രണ്ടും നടന്നേ പറ്റൂ എങ്കിൽ മാത്രമേ അവിടെ ഉണർവ് നടക്കുകയുള്ളൂ. പിന്നെ പറയുന്നു, വ്യക്തി കേന്ദ്രീകൃത ഉണർവുകൾ മിക്കവയും ദുരുപദേശ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നീട് പറയുന്നത്, എല്ലാ ഉണർവുകളിലും വനിതകൾക്ക് അംഗീകാരവും പങ്കാളിത്തവും ഉണ്ടായിട്ടുണ്ട്. ഉണർവിന് എക്കാലത്തും ഒരു വില കൊടുക്കേണ്ടതുണ്ട്. ഉണർവിൻ്റെ പ്രഥമ ഫലം സുവിശേഷീകരണമാണ്. അതായത് നമ്മുടെ സംശയങ്ങളെ അപ്പാട് മാറ്റിമറിക്കുന്ന ഒരു പുസ്തകം. എനിക്ക് തോന്നുന്നത്, ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്, ഈ പുസ്തകം വായിച്ചു തീരുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലെ സംശയങ്ങൾ, ഉണർവ് എന്താണ് എന്തല്ല എന്നുള്ള സംശയങ്ങൾ അപ്പാടെ മാറിപ്പോകുവാൻ ഒരു 99% നമ്മെ സഹായിക്കും ഈ ബുക്ക് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ ചാനലിലൂടെ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട്, നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം ഇപ്രകാരം വയ്ക്കട്ടെ. ഈ പുസ്തകം നാം വായിക്കുന്നതിലൂടെ ഉണർവ് എന്താണ് എന്തല്ല എന്നുള്ള ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ തെളിയപ്പെടുവാനിടയായിരുന്നു. നമ്മിലെ സംശയങ്ങൾ 99% ഈ പുസ്തകം മാറ്റിത്തരും ഉണർവിനെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് നമുക്കറിയാം നമുക്കൊരു ഉണർവിൻ്റെ ആവശ്യം ഏറെ വന്നെത്തിയിരിക്കും. അതായത് നമ്മെ പിടിച്ചു കുലുക്കുന്ന, നമ്മെ ചിന്തിപ്പിക്കുന്ന അനേക സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ദൈവത്തോടൊരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഈ പുസ്തകം പരിചയപ്പെടുത്തട്ടെ. അണയാത്ത അഗ്നിജ്വാല, കഴിയുമെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കുകയും വായിക്കുകയും നിങ്ങളുടെ ലൈബ്രറിയിൽ സൂക്ഷിക്കുകയും ചെയ്യുക. വരും സമയങ്ങളിൽ നിങ്ങൾക്കിത് വളരെ ഉപകാരമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല എന്ന് നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ഇതുവരെയും നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഒരുങ്ങ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.